അതേസമയം മുട്ടക്കുഴി വിതരണവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ആരോപണം രാഷ്ട്രീയ പ്രേരിതവും വസ്തുതാരഹിതവുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. സർക്കാർ മാനദണ്ഡപ്രകാരം മാത്രമാണ് പദ്ധതി നടപ്പാക്കിയതെന്നും പ്രസിഡന്റ് പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴികളെ വിതരണം ചെയ്തതിൽ അഴിമതി നടന്നതായുള്ള ആരോപണം വസ്തുതാ വിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് വെറ്റിനറി ഡോക്ടറുമായി സംസാരിച്ചതായും സർക്കാർ അംഗീകൃത വിലയ്ക്ക് സർക്കാർ അംഗീകൃത ഫാമിൽ നിന്നാണ് കോഴികളെ വാങ്ങിയതെന്നും പ്രസിഡന്റ് പറഞ്ഞു. 42 ദിവസത്തിനു ശേഷം വാക്സിൻ നൽകുകയും 45 ദിവസത്തിൽ കൂടുതൽ പ്രായമായ കോഴികളെയാണ് വിതരണം ചെയ്തതെന്നും പ്രസിഡന്റ് പറഞ്ഞു. നമുക്കിത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മുടെ വെറ്റിനറി ഡോക്ടറാണ്. നമ്മൾ പഞ്ചായത്ത് തുക ഫണ്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർവഹണ ഉദ്യോഗസ്ഥൻ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അങ്ങനെ ഡോക്ടറുമായിട്ട് സംസാരിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞ ഗവൺമെൻറ് അപ്രൂവ്ഡ് റേറ്റിൽ തന്നെയാണ് കോയിനെ വിതരണം ചെയ്തതും അതുപോലെ തന്നെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഫാമിൽ നിന്ന് തന്നെയാണ് കോയിൻ ഇറക്കിയതും നമുക്ക് 45 ദിവസം പ്രായത്തിൽ കൂടുതലുള്ള കോഴിയാണ് വിതരണം ചെയ്തത്. അവിടുത്തെ ആ ഗവൺമെൻറ് റേറ്റിൽ തന്നെ 130 രൂപ എന്നുള്ള റേറ്റിലാണ് കോയിനെ വിതരണം ചെയ്തത് എന്നുള്ളതും ഈ 42 ദിവസമാകുമ്പോഴാണ് നമ്മൾ കോഴിക്ക് വാക്സിനേഷൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 45 ദിവസം കഴിഞ്ഞ സമയത്ത് തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. ആദ്യ ദിവസം 1, 2, 3, 5, 6, 7, 8, 18 വാർഡുകളിൽ വിതരണം പൂർത്തിയാക്കിയതായും സർക്കാർ മാനദണ്ഡപ്രകാരം മാത്രമാണ് പഞ്ചായത്തിൽ പദ്ധതികൾ നടപ്പാക്കുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.